നമസ്കാരം. ഇന്ന് നമ്മൾ ഫെങ് ഷുയ് മുഖേനയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുവാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ, കാരണം നോർമലി നമ്മളിപ്പം വീടിൻ്റെ വാസ്തുവൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇൻഡിവിജ്വലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പല ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ട് അവരുടെ പ്രശ്നങ്ങൾ അറിയുവാൻ ഒത്തിരി താല്പര്യത്തോടു കൂടി കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി, മനസ്സിലാക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെ വളരെ വലിയ ഉപകാരം ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇന്ന് ടിപ്സാണെന്ന് കൊടുക്കുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ മഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷുയ് ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യൂ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്ന പരിഹാരം ചെയ്തുതരാം. പിന്നെ പല ആൾക്കാരും ഈ വിളിക്കാൻ മടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് വിളിച്ചോളൂ. കാരണം ഈ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് സാമ്പത്തികത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങളുടെ വീട് ഒന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഫെങ് ഷുയുടെ കിറ്റൊക്കെ വാങ്ങിക്കേണ്ടതായിട്ടുള്ളൂ. വിളിക്കുന്നതിനൊന്നും ആരും കാശൊന്നും കൊടുക്കേണ്ട. അപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ സാറിന് കിട്ടുമോ, വിളിച്ച് സംസാരിച്ചാൽ കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ വേണോ വിളിക്കാം. ഓക്കെ, ശരി, നമുക്ക് വിഷയത്തോട് കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2024 ജൂൺ മാസം 4ാം തീയതി, കൊല്ലവർഷം 1199, ഇടവമാസം 21ാം തീയതി ചൊവ്വാഴ്ചയാണ് നാളെ. നാളത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:34 സൂര്യാസ്തമയമാണ്. രാഹുകാലം 3:24 4:57 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം 11:55 12:18 മധ്യമാണ്. മുഹൂർത്തം 12:22 12:44 മധ്യമാണ്. യമകണ്ഠ സമയം 9:12 10:45 അടുത്താണ്. ഗുളികൻ ഉദയം വരുന്നത് 12:18 1:51 മധ്യമാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഭരണി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസം കൂടിയാണ് നാളെ. പ്രത്യേകിച്ച് നാളെ ജനങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ഒരു ദിവസമാണ്. ഒത്തിരി ആൾക്കാർ വളരെ എല്ലാവരും കാത്തിരിക്കുന്നൊരിതാണ്. പക്ഷേ നമുക്ക് പ്രത്യേകിച്ചും അന്നത്തെ ദിവസം, നമുക്ക് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണെന്നാണ് പറയുന്നത്. എന്നാലും കൃഷിപ്പണയും ഗൃഹനിർമ്മാണത്തിനും വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ള ദിവസമാണ്. നമുക്കൊരു വീട് വയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗ്രൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ്. കൃഷിപ്പണിയൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ള ദിവസമാണ്. യാത്രയൊക്കെ കഴിയുന്നതും ഒഴിവാക്കേണ്ട അത്യാവശ്യമാണ്. കാരണം ദൂരയാത്രയൊക്കെ നാളെ ഉണ്ടെങ്കിൽ അത് കഴിയുന്നതും ഒഴിവാക്കേണ്ടുന്ന കുറച്ച് നന്നായിരിക്കും. പിന്നെ ഈ നമുക്ക് ഈ വീട് വയ്ക്കുന്ന ആൾക്കാർക്ക്, ഇപ്പം നമ്മൾ സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ ആദ്യം വീടിന് സ്ഥാനം കണ്ട ശേഷം കിണറിനാണ് ഫസ്റ്റ് സ്ഥാനം കാണുന്നത്. കാരണം ആ കിണർ കുഴിച്ച് അവിടെ നിന്നുള്ള വെള്ളം എടുത്തിട്ടില്ല, നമുക്ക് അവിടെ പണിയാൻ പറ്റും. അപ്പോൾ ആ കിണറിന് സ്ഥാനം കാണും. അപ്പോൾ കിണർ കുഴിക്കുവാനും അതേപോലെ തന്നെ ഈ കൃഷി ആവശ്യത്തിനുള്ള ചെറിയ കുളങ്ങളൊക്കെ, അതായത് തടാകങ്ങളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം. പിന്നെ അന്ന് അത് നമുക്ക് അതിന് കുറ്റിയടിക്കുവാനോ അല്ലെങ്കിൽ അത് വർക്ക് ചെയ്ത് തുടങ്ങുവാനും പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നാളെ വളരെ നല്ലൊരു ദിവസം കൊണ്ടുവരുന്ന ചൊവ്വാഴ്ച ദിവസമാണ്. വളരെ നല്ലൊരു ദിവസം ആയിട്ടാണ്. രണ്ടാമത്തൊരു വിഷയം എന്ന് പറയുമ്പോൾ, ജാതകത്തിൽ ചൊവ്വാദോഷം ഉള്ളവർ തമ്മിൽ എപ്പോഴും കലഹമായിരിക്കും. വീട്ടിലെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ, മുഖത്തോട് മുഖം നോക്കിയാൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർക്കുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവിടെ ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഭസ്മാഭിഷേകം ഇങ്ങനെയുള്ള യഥാവധിയുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് നല്ലതാണ്. പിന്നെ നാളത്തേക്ക് നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസുപുഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പ്രത്യേകിച്ച് ഒരു ദോഷവും നാളെ ആരെങ്കിലും മരണപ്പെടുകയും പ്രത്യേകിച്ച് ഒരു ദോഷമൊന്നുമില്ല. അപ്പം എല്ലാം കൊണ്ടും ഒരു നല്ലൊരു ദിവസമാണ് നാളെ. പക്ഷേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസമായിട്ട് നമുക്ക് കാണാം. നമുക്കിപ്പോൾ മറ്റന്നാളത്തെ കുറിച്ചും കൂടെ നോക്കാം. 2024 ജൂൺ മാസം 5ാം തീയതി 1199, ഇടവമാസം 22ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:34 സൂര്യാസ്തമയമാണ്. രാഘവലം വരുന്നത് 12:18 1:51 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം 11:55 12:18 മധ്യമാണ്. മുഹൂർത്തം 12:22 12:44 മധ്യമാണ്. യമകണ്ഠ സമയം 7:39 9:12 മധ്യമാണ്. ഗുളികൻ ഉദയം 10:45 12:18 മധ്യമാണ്. ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം
കുഴപ്പമില്ല, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളതാണ്. വിവാഹമായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്തുവാനും ഈ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പിന്നെ ഈ എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ നടത്തുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. പക്ഷേ അന്നും യാത്രയ്ക്ക് ഒന്ന് പറ്റുന്ന ഒരു ദിവസമല്ല, കാരണം നാളെയും മറ്റന്നാളൊക്കെ യാത്ര, ലോങ് ട്രിപ്പ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴിയുന്നതൊന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ യാത്രയ്ക്കൊക്കെ ഒരു വല്ലാത്തൊരു നെഗറ്റീവാണ് അത് കാണിക്കുന്നത്. പിന്നെ വിദ്യാഭ്യാസം ആരംഭിക്കുവാനും മരുന്ന് നിർമ്മാണം ആരംഭിക്കുവാനും അറിവ് സന്തോഷം എന്ന് വെച്ചാൽ ബുധനാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ എന്തെങ്കിലും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാനോ എന്തെങ്കിലും പഠിക്കുവാനൊക്കെ തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം. നമുക്ക് അന്നത്തെ ദിവസം വൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം. പിണ്ടതോൾ ദോഷം, വസുപുഞ്ച ദോഷം, കരിനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടതോൾ ദോഷമുണ്ട്. അപ്പം പിണ്ടതോൾ ദോഷം കാർത്തിക രണ്ടാം ഭാഗത്തിലാണ് പിണ്ടതോൾ ദോഷമുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മരണാനന്തര ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കൃത്യമായിട്ട് ആ ടൈമിൽ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ കുറേ ഒഴിവാക്കി കിട്ടും. അല്ലാതെ നമ്മൾ വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ശ്രദ്ധിക്കുക, പറ്റുമെങ്കിൽ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നത് കുറച്ച്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ടിപ്സിലോട്ട് വീണ്ടും ഞാൻ കടക്കുകയാണ്. നമുക്ക് ഒരു വ്യക്തിക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്ന ഓഫീസോ അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ പോകുന്നത്, നമുക്ക് ഏതൊക്കെ ദിശകളാണ് നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത്, എവിടെയൊക്കെയാണ് നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ഉള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം വെച്ചാൽ ഒരു ഇപ്പം നമുക്ക് തന്നെ ഓരോ വ്യക്തികൾക്കും സക്സസ്സിൻ്റെ സ്ഥലമുണ്ട്. അതായത് എന്തിനിറങ്ങിയാലും അത് സക്സസ് ആവുക, അത് ഉയർച്ചയിലോട്ട് പോവുക, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വിജയം കണ്ടെത്തുന്ന സ്ഥലമുണ്ട്. എന്തെങ്കിലും അസുഖങ്ങളാണ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് തലവെച്ച് കിടന്നത്, നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റഡായിട്ടുള്ള ദിശയുണ്ട്. അതേപോലെ തന്നെ ഹാർമണി, ഇപ്പം ഓരോ കാര്യങ്ങൾക്കും സൂട്ടബിളായിട്ടുള്ള സ്പേസുകൾ ഓരോ വ്യക്തികൾക്ക് ഇൻഡിവിജ്വലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ വ്യക്തികൾക്ക് ഏത് ഡയറക്ഷൻ പോസിറ്റീവ് എനർജി കിട്ടും, അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗം എവിടെയാണ്, ഏറ്റവും കൂടുതൽ ആരോഗ്യമായിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള സ്ഥലം എവിടെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമുക്ക് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോ വ്യക്തികൾക്കും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് കൃത്യമായിട്ട് അയച്ചു തന്നു കഴിഞ്ഞാൽ എത്ര പേർക്ക് വേണം അവർക്കൊക്കെയാണ്, തുച്ഛമായിട്ടുള്ളൊരു ചാർജുണ്ട് അതിനകത്ത് നോക്കി, ഫുൾ കാൽക്കുലേഷനാണ്. കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കളറാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ജോബാണ് നിങ്ങൾക്ക് സക്സസ് ആവുന്നത്, നിങ്ങൾ ഏതുമായിട്ട് റിലേറ്റഡായിട്ട് നിന്നുകൊണ്ട് എന്ത് കാര്യം ചെയ്താലാണ് നിങ്ങളുടെ ലൈഫ് സക്സസ് ആവാൻ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളൊരു സാമ്പത്തികം നഷ്ടപ്പെട്ടു പോകേണ്ട, നിങ്ങളുടെ ക്യാഷ് ടേബിൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സമ്പാദ്യം ഏത് ഭാഗത്ത് വയ്ക്കണം, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് അയച്ചു തരും. വിശദമായിട്ട് നിങ്ങളുടെ വാട്സാപ്പിൽ പി ഡി എഫ് ഫയലായിട്ട് അയച്ചു തരും. അതിന് വ്യക്തമായിട്ട് നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരിക. കൃത്യമായ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരുമ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്തു തരാൻ പറ്റും. ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് എത്രയെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ ഇട്ടേക്കുക. വളരെ നമുക്ക് കാരണം ഒരു ഒരു വ്യക്തിക്ക് ആവശ്യമായി, നമ്മൾ സാധാരണ ഫ്ലൈങ് സ്റ്റാർ ഫെങ് ഷുയെ അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ നോക്കാറുണ്ട്. വീട് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ വീട് എങ്ങനെ സൂട്ട്, അത് വർഷാവർഷം മാറി മാറിയൊക്കെ വരുന്ന രീതിയിലാണ്. പക്ഷേ ഇതാണെങ്കിൽ ഒരു ഇൻഡിവിജ്വലായിട്ടുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ അവർക്കുള്ള പോസിറ്റീവായിട്ട് കിട്ടുന്ന സ്ഥലം ഒന്നും ഒരിക്കലും മാറുന്നില്ല, അവർക്ക് ഫിക്സഡാണത്. അപ്പോൾ ആ ഫിക്സഡായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് ഏത് കളർ നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിച്ച്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോകണമെങ്കിൽ ഏത് കളർ ഡ്രസ്സ് നിങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എവിടെ അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ സക്സസ് കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നോട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗ്യദിശയും നിങ്ങളുടെ സക്സസിൻ്റെ ഭാഗവും അതേപോലെ നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഭാഗം ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ ടോട്ടൽ ലോസ് എവിടെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് ഇരുന്നു പോലും കൂടാ എന്ന് വ്യക്തമായിട്ട് പറയണമെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചു തരിക. വിശദമായിട്ട് ഞാൻ അതിൻ്റെ മറുപടി അയച്ചു തരാം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.